نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين صدق الله العلي العظيم സഹോദരി മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസീത്ത് ചെയ്യുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ വിഷയം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും കിട്ടിയ ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ ചിന്തയിലും ശ്രദ്ധയിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ലോകത്ത് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിക്കുന്നത് ഒരുപറ്റം ആളുകളുടെ ക്രൂരമായ വിനോദത്തിനിരയായിക്കൊണ്ട് കഷ്ടാരിത്തതകൾ സഹിക്കുക എന്നതാണ്. ലോകത്ത് ഒരുപറ്റം ആളുകളുടെ വിനോദം, ആ വിനോദം എന്താണെന്ന് ചോദിച്ചാൽ നിരപരാധികളായ ആളുകളെ നശിപ്പിക്കുക എന്നതാണ്. അങ്ങനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ല. മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ കുത്തുണ്ടാവുള്ളൂ. ഒരു മനുഷ്യനെ കടിക്കാൻ വരുന്ന കൊതുവിനെ കൊല്ലുന്നത് പോലെ, ചോര കുടിക്കാൻ വരുന്ന മൂട്ടയെ കൊല്ലുന്നത് പോലെ, എന്റെ സുഖജീവിതത്തിന് അവയൊക്കെ തടസ്സമാണ് എന്നതുകൊണ്ട് എനിക്ക് കൊല്ലാൻ അധികാരമുണ്ട് എന്നാണ്. അതേപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന മുതലാളി വർഗത്തിന്റെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വസ്തുവിനെയും, അത് മനുഷ്യരായാലും
ജീവജാലങ്ങളായാലും കൊല്ലും, നശിപ്പിക്കും. അങ്ങനെ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണം. ആ കാരണം അവരുണ്ടാക്കുകയല്ല, അവരുണ്ടാക്കിക്കുകയാണ് ചെയ്യുക. ലോകത്ത് നിലവിലുള്ള എല്ലാ മനുഷ്യരും ജീവിക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോടുകൂടി തിരിച്ചറിവ് നേടിക്കൊണ്ടായിരുന്നു. അതിനാണ് അല്ലാഹു മനുഷ്യനെ അവന്റെ ഖലീഫയായി ഭൂമിയിലേക്ക് അയച്ചത് തന്നെ. പക്ഷേ വിവേകം, തിരിച്ചറിവ് എന്ന് പറയുന്ന സംഗതി മനുഷ്യ സമൂഹത്തിലെ സാധാരണക്കാർക്ക് നഷ്ടപ്പെടുകയും തിരിച്ചറിവും വിവേകവും ഒക്കെ ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നവരിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ ആസൂത്രണങ്ങൾക്ക് വിധേയരായി അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും സൗകര്യങ്ങളും ഈ പാവപ്പെട്ട മനുഷ്യർ ചെയ്തു കൊടുക്കുന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി പറയാൻ പോകുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം കൊണ്ട് ഈ ലോകത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു. 23 കൊല്ലമാണ് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ കാലം. ഒരു ചെറിയ കാലം, ചരിത്രത്തിൽ അതൊരു കാലമല്ല, നൂറ്റാണ്ടുകളൊക്കെ ആകുമ്പോഴേ കാലാവുള്ളൂ. പക്ഷെ അത്ഭുതകരമായി പഠിച്ചവൻ വെറും സീറോയിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനം പൂർണ്ണതയിലെത്തിച്ചു 23 വർഷം കൊണ്ട്. സീറോയിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് മാത്രം തുടങ്ങിയതായി. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സന്ദേശം അദ്ദേഹത്തിന് നൽകുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹു ഏറ്റുവാങ്ങുവാൻ അവിടെ ആരും അപ്പോഴുണ്ടായിരുന്നില്ല. ആദ്യം ഖദീജ ബീവിയും പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ അടിത്തട്ടിൽ വളരുന്ന അലിയും അതേപോലെ കൂട്ടുകാരനായ അബൂബക്കറും തന്റെ കൂടെ കൂലിവേലകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുമൊക്കെയാണ് പിന്നീട് ഓരോന്നോരോന്നായി അംഗീകരിച്ചത്. അതിൽ നിന്ന് തുടങ്ങി അവസാനം 23 കൊല്ലം കഴിഞ്ഞ് ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ ഹിജാസ് മേഖലയുടെ ഭരണത്തിന്റെ കടിഞ്ഞാൻ ആ മഹാനായ പ്രവാചകന്റെ കയ്യിലായി. ആ പ്രവാചകന്റെ കയ്യിൽ ആ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ഭരണം നടത്തുമ്പോൾ നാം ധരിക്കരുത് മോമിനുകളായ ആളുകൾക്കായിരുന്നു അവിടെ ഭൂരിപക്ഷം എന്ന്. അല്ല, മോമിനുകളായ ആളുകൾ അവിടെ ന്യൂനപക്ഷമായിരുന്നു. മദീനയിലായിരുന്നപ്പോഴും ഹിജാസിലായിരുന്നപ്പോഴും മോമിനുകൾക്ക് ന്യൂനപക്ഷമാണ്, മോമിനുകൾ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷം മറ്റു മതക്കാരാണ്. ക്രിസ്ത്യാനികളാണ്, ജൂതന്മാരാണ്, അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളാണ്, വിവിധ ഗോത്രങ്ങളിലെ വിവിധ ആരാധനകൾ സ്വീകരിച്ചവരാണ്. പക്ഷേ അവരെല്ലാവരും കൂടി ഒരു കരാറിൽ പ്രവാചകന്റെ മുമ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അങ്ങേക്ക് പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നാട് ഭരിക്കാം, ഞങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ. ഈ രാജ്യം ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയായിരുന്നു പ്രവാചകൻ. മഹാഭൂരിപക്ഷം മോമിനുകളല്ലാത്തവരായിരുന്നു. നിങ്ങൾ ഇതാദ്യം കേൾക്കുകയല്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും കൂടി അറിയുന്ന സംഗതിയാണ്. ഭദ്രമായ ഒരു രാഷ്ട്രം ഈ ലോകത്ത് സ്ഥാപിതമായി. മുഹമ്മദ് നബി ആ രാഷ്ട്രത്തിന്റെ കടിഞ്ഞാൻ കൊടുത്തു അവരുടെ കയ്യിൽ. അതുവരെയും അവർക്കറിയാവുന്നത് ഒട്ടകത്തിന്റെ മുക്കേറി പിടിച്ച് നടക്കാൻ മാത്രമായിരുന്നു. അവരുടെ കയ്യിലാണ് ഒരു രാഷ്ട്രത്തിന്റെ കടിഞ്ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് അവരടുത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പിഴക്കാതെ തെറ്റാതെ നേരായ വഴിയിലൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതെന്താണെന്നോ, പടച്ചതമ്പുരാന്റെ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്.
എന്തായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്ന് ചോദിച്ചാൽ സുന്നത്ത്, എന്തായിരുന്നു ചോദിച്ചാൽ ഖുർആൻ. അപ്പൊ ഖുർആനിന്റെ ആധികാരിക ഔദ്യോഗിക വ്യാഖ്യാനമായിരുന്നു മുഹമ്മദ് നബിയുടെ ജീവിതം. അതിനാണ് സുന്നത്തുൽ റസൂൽ എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഞാൻ പോവുകയാണ്. അടുത്ത കൊല്ലം ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായെന്ന് വരില്ല, ഈ സ്ഥലത്ത് ഞാൻ ഉണ്ടായെന്ന് വരില്ല, ഈ ദിവസം അടുത്ത കൊല്ലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായി എന്ന് വരില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ തരാനുള്ളത് എന്റെ കയ്യിൽ സമ്പത്തില്ല, ഒരുപാട് മുതല് വാരിത്തരാൻ എന്റെ കയ്യിലില്ല. നിങ്ങൾ വഴിതെറ്റാതെ മുമ്പോട്ട് പോകാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ സംഭാവന നൽകുകയാണ്. അത് അള്ളാഹുവിന്റെ കിതാബും ആ അള്ളാഹുവിന്റെ ദൂതന്റെ സുന്നത്തുമാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന വളരെ പ്രസിദ്ധമായ ഹദീസാണത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആബാലവൃദ്ധം ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. പല കാര്യങ്ങളിലൊന്ന് ഖുർആൻ സുന്നത്ത്, തറത്തു വീക്കും അമ്രയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. രണ്ട് കാര്യം നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ട് ഞാൻ പോവുകയാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. അത് അല്ലാന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്. നമ്മളെല്ലാം എടുത്തു, നമ്മൾ എടുക്കാതിരുന്നത് അത് രണ്ടും മാത്രമാണ്. എല്ലാം നമുക്ക് പ്രമാണമാണ്, എല്ലാം നമുക്ക് സ്വീകാര്യമാണ്, എല്ലാം നമ്മൾ തിരഞ്ഞുപിടിക്കും. ലോകത്ത് എഴുതപ്പെട്ട എല്ലാ കിതാബുകളും നമ്മൾ വായിക്കും. പക്ഷേ നമ്മൾ വായിക്കുകയില്ല അള്ളാഹുവിന്റെ കിതാബ്, നമ്മൾ വായിക്കുകയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. പിന്നെ നമ്മൾ വഴിതെറ്റാതിരിക്കൂ. ആ വഴിതെറ്റലിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അനുഭവിച്ചത്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചുപോയി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതനുസരിച്ച് ജീവിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതനുസരിച്ച് ജീവിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ എതിരാളികൾ നുഴഞ്ഞുകയറി. ആ നുഴഞ്ഞുകയറ്റം കൊണ്ട് അവിടെയും ഇവിടെയും പല ഭാഗങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ രൂപം കൊണ്ടു. അവസാനം അദ്ദേഹം വധിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, വഫാത്തായി എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം. പിന്നെ വഫാത്തായത് രണ്ടര വർഷം മാത്രം ഭരണം നടത്തിയ ഖലീഫ, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരും വഫാത്തായിട്ടില്ല, പിന്നെ വഫാത്താക്കിയതാ. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൊല്ലപ്പെടുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടാവുകയില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടാവില്ലേ? അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടേണ്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. അല്ലല്ലോ, അദ്ദേഹത്തിനെ കൊല്ലുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടാവില്ലേ? ആരാണ് പ്രവർത്തിച്ചത്? ഇവിടെയാണ് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൊളിക്കുവാൻ വേണ്ടി യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ എതിരാളികൾ, മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം വിഭാഗത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ചത്. ഇത് തിരിച്ചറിയാൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞു. പക്ഷേ ചരിത്രകാരന്മാർ തിരിച്ചറിഞ്ഞുവെങ്കിലും ആ ചരിത്രം വായിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, കഴിയാതെ പോയി. തുടക്കം നമുക്കറിയാം. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂലൻ മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഒരു മുസ്ലിമായി ജീവിച്ചു. കബുൽ അബ്ബാർ എന്ന് പറയുന്ന മറ്റൊരാളും അതേപോലെ തന്നെ ജീവിച്ചു. അവരുടെ കൂടതന്ത്രങ്ങളായിരുന്നു ഈ ഫിത്നയുടെ തുടക്കം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, എന്റെ കാലം നല്ല കാലം.
പിന്നെ ആ നല്ല കാലം, അടുത്ത കാലം അബൂബക്കറിന്റെ കാലം, പിന്നെ അടുത്ത കാലം ഉമറിന്റെ കാലം. ഈ മൂന്ന് കാലം കഴിഞ്ഞാൽ, മൂന്ന് അല്ലല്ലേ, നെഹ്റുവിന്റെ കാലം, ശാസ്ത്രിയുടെ കാലം, ഇന്ദിരയുടെ കാലം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, പിന്നെ സുമ്മത്തക്കൂലും ഫിത്തിനാണ്, ഫിത്തിനെ ഉണ്ടാക്കണം. അതേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഫിത്തിന തുടങ്ങി. ആ ഫിത്തിന ശക്തമായതപ്പോൾ അലി ഇബ്നു അബി താലിബ് ഖിലാഫത്ത് ഏറ്റെടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന സമയത്ത് വിഘടിച്ചു നിന്നു അമീർ മുആവിയ. ആ മേഖലയിലെ ഏറ്റവും വലിയ സമ്പന്ന മേഖല അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അദ്ദേഹം ആ ഭാഗത്തെ ഗവർണറായി വലി. അദ്ദേഹം വിഘടിച്ചു. അവസാനം അത് യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധത്തിൽ കലാശിച്ചു, യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെന്ന് പോകുമെന്ന് തോന്നിയപ്പോൾ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ഖുർആൻ ഇങ്ങനെ കുത്തത്തിൽ കുത്തിപ്പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഖുർആനുസരിച്ച് നമുക്ക് വിധി പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അലി ഇബ്നു അബി താലിബ് പറഞ്ഞു, അദ്ദേഹത്തിന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു, ഇത് നാം സ്വീകരിക്കാൻ പാടില്ല, അത് തന്ത്രമാണെന്ന്. പക്ഷെ ഖുർആൻ കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഖുർആൻ അനുസരിച്ച് വിധി പറയാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണമല്ലോ എന്ന് പറഞ്ഞു. അത് അവസാനം അത് അങ്ങനെ സംഭവിച്ചു. വിധി പറഞ്ഞു, ഖുർആൻ അനുസരിച്ച് രണ്ടുപേരെയും പിരിച്ചുവിടണമെന്ന തീരുമാനത്തിലെത്തി രണ്ടാളുകൾ. അവരായിരുന്നു തഹ്കീമാക്കിയത്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി. അവസാനം ഒരാള് അദ്ദേഹത്തിന്റെ ആളെ പിരിച്ചുവിട്ടു, മറ്റേ ആള് അദ്ദേഹത്തിന്റെ ആളെ സ്ഥിരപ്പെടുത്തി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു വിഭാഗം അവിടെ തട്ടിപ്പുറപ്പെട്ട് മുമ്പോട്ട് വന്നു. ആ വിഭാഗത്തെയാണ് ഖവാരിജുകൾ എന്ന് വിളിക്കുന്നത്. ആ ഖവാരിജുകൾ പറഞ്ഞ കാര്യം നല്ല കാര്യമായിരുന്നു, പക്ഷേ ആ പറഞ്ഞതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ടായിരുന്നു. അവര് പറഞ്ഞത് മൂന്നാളെയും കൊല്ലണം, മാവിയനെയും കൊല്ലണം, അംറു ബിനുൽ ആസിനെയും കൊല്ലണം, അലി ഇബ്നു അബി താലിബിനെയും കൊല്ലണം. അങ്ങനെ മൂന്നാളെ തെറ്റിയിരിക്കുന്നു. എന്നിട്ട് ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു ഭരണാധികാരിയെ വേണമെങ്കിൽ തെരഞ്ഞെടുത്തോട്ടെ, ഇല്ലെങ്കിൽ ഭരണം വേണ്ട, ഇനി ലുക്കുമോ ഇല്ലാനില്ല, ലുക്കും അല്ലാക്കുള്ളതാണ്, അതുകൊണ്ട് അതിന് വേറെ ആരും ഇടപെടേണ്ടയില്ല. ഈ വാദം അവരുന്നയിച്ചപ്പോൾ അലി ഇബ്നു അബി താലിബ് പറഞ്ഞു, നല്ല വാക്കാണ് അവർ പറഞ്ഞത്, കലിമത്തു ഹഖിൻ, ഹഖിന്റെ വാക്കാണ് പറഞ്ഞത്, പക്ഷേ ഉരീദ ബിഹൽ ബാത്തിൽ, സത്യമല്ല അസത്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നമായ കൂലുവനല്ലായി ഇമാറത്ത് വലാബുദ്ധമിൻ ഇമാറത്തി ഭരണത്തിന്റെ ഉപാചന, ഒരു ഇമാറത്ത് വേണ്ട, ഒരു നേതൃത്വം വേണ്ട എന്നിവർ പറയുന്നു. ഈ സമൂഹത്തെ നയിക്കാൻ ഏതെങ്കിലും ഒരു നേതൃത്വം നല്ലതോ അല്ലാത്തതോ ആയി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതല്ല നമ്മുടെ വിഷയം. കൊല്ലണമെന്ന് തീരുമാനിച്ച് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞത് അലി ഇബ്നു അബി താലിബിനെ മാത്രമാണ്. പക്ഷേ മുആവിയയെ അവർ കൊന്നില്ല, അംറു ബിനുൽ ആസിനെ കൊന്നില്ല. അതിന്റെ പിന്നിലെ ഗൂഢാലോചന നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. അലി ഇബ്നു അബി താലിബ് വധിക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാമിന്റെ ഖിലാഫത്ത് രാജാധിപത്യത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അമീർ മുആവിയ അദ്ദേഹത്തിന്റെ മകൻ യസീദിനെ രാജാവായി നിശ്ചയിച്ചതോടുകൂടി തികച്ചും രാജാധിപത്യത്തിലേക്ക് പോയി. മുസ്ലിം സമൂഹം തമ്മ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. ആ ഏറ്റുമുട്ടുന്നത് കൊണ്ടുണ്ടായ നാശം മുസ്ലിം സമൂഹത്തിന് തന്നെ. പിന്നെ ഉമവി സാമ്രാജ്യം നിലവിൽ വന്നു, അവർ പരാജയപ്പെട്ടു തമ്മ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാരണം. ആ സമൂഹം തന്നെ മുസ്ലിം സമൂഹം. അബ്ബാസി സാമ്രാജ്യം നിലവിൽ വന്നു, അവർ തമ്മ തമ്മിൽ ഏറ്റുമുട്ടി നശിച്ചു. പിന്നെയാണല്ലോ താർത്താരികളൊക്കെ വന്നത്. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ പരസ്പരം ഏറ്റുമുട്ടലിന്റെ കഥകൾ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ, നമ്മുടെ അധപ്പതനത്തിന്റെ കാരണം വേറെ എവിടെ നമ്മൾ തിരയേണ്ടതില്ല, നമ്മൾ തന്നെ തിരഞ്ഞാൽ മതി. ഇവിടെ ഒക്കെ ഈ സമൂഹത്തെ വഞ്ചിക്കുന്നത് ഒരു നല്ല വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥ ഇസ്ലാമിക ഭരണം നിലവിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖവാരിജുകൾ അവരുടെ വിപ്ലവം തുടങ്ങിയത്. ആരും സ്വാഗതം ചെയ്യൂലേ? പക്ഷേ സംഭവിച്ചതോ
അവര് തന്നെ ആരാണോ അവരെ ഉപയോഗിച്ചിരുന്ന അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. കാലം കടന്നു പോന്നു. ഒരുപാട് ഒരുപാട് ഉത്ഥാന പതനങ്ങളിലൂടെ മുസ്ലിം സമൂഹം കടന്നു പോന്നു. ഉദ്ധാരകന്മാരുടെ ഒരുപാട് ചരിത്രമുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് ഉദ്ധാരകന്മാർ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തപ്പെട്ട അവസാനം ഇവിടെ എത്തി. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു നിൽക്കുന്ന നമ്മൾ കാണുന്നു, യഥാർത്ഥ ഇസ്ലാമിക ഭരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ഒരു വിഭാഗം അൽഖായിദ. ആ യഥാർത്ഥ ഇസ്ലാം വരണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന അൽഖായിദ അമേരിക്കന്റെ സഹായത്തോടുകൂടി USSR ഏറ്റുമുട്ടി. അമേരിക്കയുടെ സഹായത്തോടുകൂടി ആ അൽഖായിദയെ നശിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നു. അൽഖായിദയുടെ പേരും പറഞ്ഞ ഉസാമ ബിൻ ലാദിൻ ഉണ്ടോ ഇല്ലേ എന്നറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞുകൊണ്ട് അമേരിക്ക ലോകത്തെ ഇപ്പോൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. ഇറാഖ് പിടിച്ചു, അഫ്ഗാനിസ്ഥാൻ പിടിച്ചു. ലോകം അംഗീകരിച്ച മുഴുവൻ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അമേരിക്കക്കും ബ്രിട്ടനും അതേപോലെ തന്നെ സഖ്യരാഷ്ട്രങ്ങൾ എന്നവരും അവകാശപ്പെടുന്ന സകല പട്ടാളക്കാർക്കും എവിടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം. പാകിസ്ഥാനിലേക്കും ഞങ്ങളുടെ അനുവാദമില്ല, ആവശ്യമില്ല, ഞങ്ങൾ കടന്നു വരുമെന്ന് പറയുന്ന. നാളെ ഭാവിയിൽ ഇന്ത്യയിലേക്കും ഞങ്ങൾ കടന്നു വരും, നിങ്ങളുടെ അനുവാദം വേണ്ട എന്ന് പറയുന്ന എല്ലാ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ലോകത്ത് വിലസുന്ന ഒരു വിഭാഗത്തിന് അനുകൂലമായി ഒരു സമയത്ത് നിന്നു മാറി. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യന് അമേരിക്കയ്ക്ക് അനുകൂലമായി, അതേപോലെ USSR അനുകൂലമായി നിന്നുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിനെതിരെ 9 കൊല്ലം നീണ്ടുന്ന യുദ്ധം ചെയ്തു. ആർക്കു വേണ്ടി? സാമ്രാജ്യ ശക്തികൾക്ക് വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം സദ്ദാം ഹുസൈനെ അവരെല്ലാം വകവരുത്തി, അവരെ നിലച്ചു ചെയ്യുന്നു. ഇത് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ മുസ്ലിം സമൂഹത്തിലെ ഈ പാവങ്ങൾക്ക് ഇല്ലാതെ പോയതാണ് നമ്മുടെ സങ്കടം. ഇപ്പോഴതാ എവിടെയൊക്കെയോ പൊട്ടുന്നു ബോംബുകൾ, അല്ല ബോംബല്ല വേറെന്തോ സാധനം പൊട്ടുന്നു, ചാവേറായിത്തീരുന്നു. എന്നിട്ട് പോയി പൊട്ടുന്നു എവിടെ? കമ്പോളത്തിൽ, മാർക്കറ്റിൽ. മലപ്പുറത്ത് പൊട്ടുക മാർക്കറ്റിൽ, ഇവിടെ കളക്ട്രേറ്റിൽ. അപ്പുറത്ത് പൊട്ടുകയാണ്, ഇവർ എവിടെയാ പൊട്ടണത്? അത് വേറൊരു ജൗളിക്കടയുടെ മുമ്പിൽ. അത് എപ്പോഴാ? പെരുന്നാളിന്റെ സമയം, ഓണത്തിന്റെ സമയം. പാവപ്പെട്ട മനുഷ്യർ നുള്ളിപ്പെറുക്കി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ലതും വാങ്ങാൻ വേണ്ടി പീടികയിലേക്കോ കമ്പോളത്തിലേക്കോ കടകളിലേക്കോ വരുമ്പോൾ അവിടെ പൊട്ടിത്തെറിച്ച് ആ പാവങ്ങൾ പെടിഞ്ഞു പെടിഞ്ഞു മരിക്കുന്നു. ഇവിടെ ഈ ക്രൂരത കാണിക്കുന്ന ഭരണാധികാരികളില്ലേ? ജോർജ് ബുഷ് ലോകത്ത് ജീവിക്കുന്നില്ലേ? അതേപോലെ തന്നെ ഈ ഭരണകൂടങ്ങളിലെ വലിയ വലിയ ഭരണാധികാരികളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കണില്ലേ? ചാവേറായി മരിക്കാൻ പോകുന്ന മനുഷ്യന് അവരുടെ മുമ്പിൽ പോയാണ് മരിച്ചാലെന്താ? ഈ പാവപ്പെട്ടവൻ കച്ചവടം ചെയ്തടുത്ത് തീപ്പെട്ടി വാങ്ങാൻ, അതേപോലെ തേയില വാങ്ങാൻ, തുണികുപ്പായം വാങ്ങാൻ വന്ന പാവപ്പെട്ടവരെ കൊല്ലുന്നതാണോ? അതാണോ വിപ്ലവം? ഇതിനാണോ വിപ്ലവം എന്ന് പറയുക. എന്താ ചെയ്യാത്തത്? അവരൊന്നും മരിക്കൂല. അവർക്കെന്താ 2 രൂപ ഉണ്ടോ? അവരൊന്നും പുറത്തിറങ്ങൂലേ? എത്ര തന്നെ ഭദ്രമായ ശക്തിയൊക്കെ ഉണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. എപ്പോഴെങ്കിലും ഇവർ പുറത്തു വരില്ലേ? എന്തേ ഒരാളും മരിക്കാതെ പോയി? ആരേലും മരിച്ചോ? ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, അലി ഇബ്നു അബീ താലിബ് കൊല്ലപ്പെട്ടു, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, ഉമവി സാമ്രാജ്യത്തിലെ ഒരൊറ്റ രാജാവ് കൊല്ലപ്പെട്ടു ചരിത്രത്തിൽ. അമീർ മുആവിയ സൃഷ്ടിച്ച രാജഭരണത്തിലെ ഒരു രാജാവ് കൊല്ലപ്പെട്ടു, അവരുമായി ഏറ്റുമുട്ടി ഭരണം കയ്യിലെടുത്ത അബ്ബാസി സാമ്രാജ്യം നിലവിൽ വന്നിട്ട്
അബ്ബാസി സാമ്രാജ്യത്തിലെ ഒരു ഭരണാധികാരി ഒരു രാജാവ് കൊല്ലപ്പെട്ടോ? എന്തേ എന്തേ അവർ കൊല്ലപ്പെടാതെ പോയി. നല്ലവരായ മനുഷ്യർ കൊല്ലപ്പെട്ടു, നല്ലവരല്ലാത്തവർ നിലനിന്നു. എന്തേ ഈ വിപ്ലവകാരികൾക്ക് അവരെ കൊല്ലാൻ കഴിയാതെ പോയി? നിരപരാധികൾ കടയിലും കമ്പോളത്തിലും വന്ന് സാധനങ്ങൾ വാങ്ങുന്ന വാഹനത്തിൽ കയറി സ്വന്തം മക്കൾ കുട്ടികളെ കാണാൻ പോകുന്ന, തീവണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന, ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ട് ഉമ്മാനെയും കുട്ടികളെയും കാണാൻ പോകുന്നവരെ കൊല്ലാൻ എടോ വിപ്ലവകാരി, ഇതിന്റെ തലയിൽ എന്ത് വിപ്ലവമാണ്? ഇതാണോ വിപ്ലവം? ചോദിക്കാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഇതാരാണ് ഇവിടെ ചോദിക്കുക? അത് അങ്ങനെ ചെയ്യും, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവര് തന്നെ കാശ് കൊടുത്ത്, പണം കൊടുത്ത്, പൈസ കൊടുത്ത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ നൊട്ടങ്ങുകൾ വൈതനങ്ങ് കൊടുക്കാൻ ചെയ്യിപ്പിക്കുക. ഇഷ്ടംപോലെ പണം അവർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഒരാളെ ഇവർ കൊന്നിട്ട് വേണം നൂറാളെ ഞങ്ങൾക്ക് കൊല്ലാൻ? ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വേണം ഒരു 10,000 ആൾക്കാരെ ഞങ്ങൾക്ക് പോട്ടയെ കിട്ടി എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ, വിചാരണയില്ലാതെ ജയിലിൽ കിടത്താൻ, മറ്റുള്ളവർക്ക് ഒരു പാഠമാകത്തക്ക വിധത്തിൽ അവരെ ശിക്ഷിക്കുവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ? വിവേകമുള്ള മനുഷ്യൻ ഇത് ചെയ്യുവോ? തീർച്ചയായും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. തെറ്റ് ചെയ്യാത്ത പാവപ്പെട്ടവൻ, ചായപ്പീടിയിലേക്ക് ചായ കുടിക്കാൻ പോയ പാവപ്പെട്ടവൻ എന്ത് തെറ്റ് ചെയ്തു? ഏ അലോ അലോ അലയോ വിപ്ലവകാരി, നിന്റെ വിപ്ലവം പൊട്ടിത്തെറിച്ചത് അവിടെയാണല്ലോ, കടയിലാണല്ലോ, കമ്പോളത്തിലാണല്ലോ, ജനങ്ങൾ ഒഴുകുന്ന വലിയ വലിയ പട്ടണങ്ങളിലാണല്ലോ. നിന്റെ വിപ്ലവം അവിടെയല്ലോ പൊട്ടിത്തെറിക്കേണ്ടത്. പൊട്ടിത്തെറിക്കേണ്ടടുത്ത് നീ പൊട്ടിത്തെറിച്ചോ? ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിലാഫത്തുർ റാഷിദ, ആ റാഷിദക്ക് ശേഷം ഒരു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹം ഖിലാഫത്തുർ റാഷിദിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടു. വേറെ ഏതെങ്കിലും ഒരു രാജാവ് വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടു. അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മക്കളൊക്കെ സുഖമായി ഭരിച്ചില്ലേ? വലീദ് ഭരിച്ചു, സുലൈമാൻ ഭരിച്ചു, അബ്ദുൽ മലിക് ഭരിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മാത്രം വിഷം തെറ്റി മരിച്ചു. നല്ലവരെ ഉണ്ടാവാൻ പാടില്ല. നല്ലവരെ ഇല്ലാതാക്കുന്നത് നല്ല വേഷം തമിഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞ പേരും പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഷാ ഫൈസലിനെ വെടിവെച്ചു കൊന്ന ഫൈസലുബ്നു മുസാഇദ് പറഞ്ഞത്, അദ്ദേഹം ദീനീ കാര്യങ്ങളിൽ ചിട്ടയുള്ള ആളായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വെടിവെച്ചത്. ഷാ ഫൈസലിനെ വെടിവെച്ചു കൊന്ന ജ്യേഷ്ഠനായ മുസാഇദിന്റെ മകൻ ഫൈസൽ അമേരിക്കയിൽ നിന്ന് ട്രെയിനിങ് കിട്ടി നാട്ടിൽ വന്ന് വെടിവെച്ചു കൊന്ന് എളാപ്പാനെ വെടിവെച്ചു കൊന്നിട്ട് അയാൾ പറയാണ് ദീനീ കാര്യങ്ങളിൽ എന്റെ എളാപ്പാക്ക് ചുറ്റുണ്ടായിരുന്നില്ല. ഷാ ഫൈസലിനെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞപ്പോ, അവൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞപ്പോ അവന്റെ അമേരിക്കയിലെ ഗേൾ ഫ്രണ്ട് പറഞ്ഞു അവന് മാനസിക രോഗമില്ല, 6 കൊല്ലമായി അദ്ദേഹം എന്റെ ബോയ് ഫ്രണ്ടാണ്, ഒരു മാനസിക രോഗമില്ല. എന്താ കാരണം? അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടാൽ അമേരിക്കയിലെ രാഷ്ട്രം പുറത്തു വരും. ഇങ്ങനെ ഗൂഢാലോചനകൾ നടത്തുന്നതിന് വിരോധമില്ല, പക്ഷേ ഗൂഢാലോചനകൾക്ക് നമ്മൾ ചൂട്ടുപിടിക്കാൻ പാടില്ല. എതിരാളികളുടെ പദ്ധതികളും പരിപാടികളും നടത്തുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ. ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ, നമുക്കൊന്ന് ഐക്യപ്പെട്ടുകൂടെ? നമുക്കൊന്നൊന്നായിക്കൂടെ? എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയിട്ട് നമുക്കൊന്നൊന്നായിക്കൂടെ? നമ്മളൊക്കെ മനുഷ്യരാണ് എന്നതിൽ ഒന്നായിക്കൂടെ? ജാതിയും മതവും സമുദായവും ഒക്കെ വിട്ട് ഈ ലോകത്ത് ജനിച്ചുപോയി, ആഗ്രഹിച്ചിട്ട് ജനിച്ചതല്ല.
നമ്മളെ തീരുമാന പ്രകാരം ജനിച്ചു വന്നതുമല്ല, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം ജനിച്ചു പോയല്ലോ. ആ ജനിച്ചു പോയത് മനുഷ്യനായി പോയല്ലോ നമ്മൾ. മനുഷ്യനായി പോയതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്, സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. അതൊക്കെ മനുഷ്യന്റെ വികാരങ്ങളില്ലേ. ഈ വികാരങ്ങളുള്ള മനുഷ്യർക്ക് അവരുടെ നല്ല വികാരങ്ങൾ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടാൻ ഒന്നൊത്തുകൂടിക്കൂടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ ശാപം ഭിന്നതയാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അതാണ്. എല്ലാവിധ നാനാത്വത്തിലും ഒരേകത്വം കണ്ടെത്തിയ ഒരു പ്രസ്ഥാനമേ ഈ ലോകത്തുള്ളൂ, അത് ഇസ്ലാമാണ്. ആരോടും ഒരു വെറുപ്പുമില്ല, ആരോടും വിദ്വേഷമില്ല, ശത്രുതയില്ല, ആരെയും വെറുക്കുന്നില്ല. നീതിയുടെ ഭാഗത്ത് ശക്തിയായി നിലനിൽക്കുന്നു. ആ നീതി നിങ്ങളോട് വെറുപ്പുള്ളവരുടെ ഭാഗത്താണ് നീതിയെങ്കിൽ അവിടെയും നിങ്ങൾ നീതി സ്ഥാപിക്കണം. ഒലായ ജിരിമല്ലക്കും സനാനുക്കോമിൻ അലാ അല്ലാത്ത ജിരി. ഒരു ജനതയ്ക്ക് നിങ്ങളോട് വെറുപ്പാണ് എന്ന കാരണത്താൽ ആ ജനതയോട് അനീതി കാണിക്കാൻ ആ വെറുപ്പ് ഒരിക്കലും കാരണമാകാൻ പാടില്ല. നമ്മളോട് വെറുപ്പാണ്, പക്ഷേ അവരുടെ പക്ഷത്താണ് നീതി. എങ്കിൽ ആ വെറുപ്പുള്ള നമ്മളെ വെറുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ സത്യവിശ്വാസികളെ ആഹ്വാനം ചെയ്യപ്പെട്ടു. ഖുർആൻ വിളിച്ചു പറഞ്ഞതാണിത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തജ്റു. ഒരു ജനതയ്ക്ക് നിങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് അവരോട് അനീതി കാണിക്കുവാൻ നിങ്ങൾക്ക് കാരണമാകാൻ പാടില്ല. സത്യവിശ്വാസികളെ, അവിടെയാണോ നമ്മളുള്ളത്? നമ്മൾ എവിടെയാണുള്ളത്? നീതിയുടെ പക്ഷത്താണോ നമ്മളുള്ളത്? മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്ത ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. നീതി അവിടെയൊക്കെ ഉണ്ടാവാം. ഞാൻ നീതിയുടെ പക്ഷത്താണോ നിലനിൽക്കുക? ഇല്ല, ഞാൻ എന്റെ പക്ഷത്താ നിലനിൽക്കുക. എനിക്ക് അനുകൂലമാണോ അവിടെയാണ് ഞാൻ നീതി കാണുക, എനിക്കെതിരാണോ അവിടെ ഞാൻ നീതി കാണുകയില്ല. ഇതാണ് എന്റെ മനസ്സ്. ഇതായിരിക്കുമല്ലോ മനുഷ്യ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ മനസ്സ്. മാറണം അവിടെ നിന്ന്. നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ, ആ നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷം സംഭവിച്ചാലോ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദോഷം സംഭവിച്ചാലോ, നിങ്ങളുടെ മറ്റു ബന്ധുമിത്രാദികൾക്ക് ദോഷം സംഭവിച്ചാലോ, നിങ്ങൾ നീതിയുടെ സ്ഥാപകരാകണമെന്ന് കൽപ്പിക്കപ്പെട്ട ഒരു സമൂഹം ഈ ഭൂലോകത്ത് മൂമിനുകളല്ലാതെയില്ല. മൂമിനുകളല്ലാതെയില്ല. പാർട്ടിക്ക് വേണ്ടി നീതി കാണുന്നവർ, പാർട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതി കാണുന്നവർ, ആഗോള പ്രസ്ഥാനം എന്ന് പറയുന്ന ലോക കമ്മ്യൂണിസത്തിൽ പോലും പാർട്ടിയാണ് മറ്റെന്തിനേക്കാളും വലുത്. പാർട്ടി അവിടെ നീതി ആരുടെ പക്ഷത്തായാലും പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബാധ്യസ്ഥനാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അനുവാദമില്ല. അവന്റെ പാർട്ടിക്കെതിരാണെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ, നിങ്ങൾ വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ അന്വേഷിക്കൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഉന്നതന്മാരായ ആചാര്യന്മാരോട് ചോദിക്കൂ, നിങ്ങൾക്ക് അനുവാദമുണ്ടോ? ഇല്ല. അതാണ് പാർട്ടി വിപ്പ്. അതിനപ്പുറം ഒരക്ഷരം പറയുവാൻ, നീതിയാണെങ്കിലും സത്യമാണെങ്കിലും പറയുവാൻ അനുവാദമില്ല. അതുപോലെ ലോകത്ത് നിലനിൽക്കുന്ന പാർട്ടികളൊക്കെ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ ലോകത്ത് തനിക്ക് തന്നെ എതിരിലാണെങ്കിൽ പോലും, തന്നെ വെറുക്കുന്നവർക്ക് അനുകൂലമായി തീരുമെന്ന് കണ്ടാൽ പോലും, നീതിയുടെ പക്ഷത്ത് നിലനിൽക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ആഹ്വാനം ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനം, അതെ, അതിന്റെ ഭരണഘടനയിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള, അതിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള
ഒരൊറ്റ പ്രസ്ഥാനമേ ഈ ഭൂലോകത്തുള്ളൂ, അതാണ് ഇസ്ലാം. ഒരൊറ്റ സമൂഹമേ ഈ ലോകത്തുള്ളൂ, അവരാണ് മുസ്ലിങ്ങൾ. പക്ഷേ നമ്മൾ അവിടെയാണോ? അവിടെയല്ല. നമ്മൾ അവിടെ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ലോകത്ത് നിലവിലുള്ള എല്ലാവിധ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ, തള്ളിക്കളയുവാനല്ല ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. വൈവിധ്യങ്ങളാണ് അവയൊക്കെ. അള്ളാഹു അതാണ് പഠിപ്പിച്ചത്. ശറാലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക് വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ മൂസ വഈസാ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീ. നൂഹ് നബി മുതൽ തുടങ്ങി വെച്ച ശരീഅത്ത്, താങ്കൾക്ക് നൽകപ്പെട്ടതും അത്, ഇബ്രാഹിം മൂസ ഈസാ അലൈഹി മുസ്സലാമിനോട് കടന്നു വന്ന ശരീഅത്തും അത്. ആ ശരീഅത്തൊക്കെ ഒരൊറ്റ സ്രോതസ്സിൽ നിന്നുള്ളതാണ്, ഒരേ ഒരു പടച്ചമലിൽ നിന്നുള്ളതാണ്, ഒരേ ഒരു സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. മനുഷ്യരുടെ കൈകടത്തലുകൾ ഇതിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകളുണ്ട്, അതൊക്കെ തിരുത്തണം, അതൊക്കെ ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയണം, ഇത് കടന്നുകൂടിയതാണെന്ന് പറയണം. യഥാർത്ഥത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഒരേ ഒരു നിയമം മാത്രമേ വന്നുള്ളൂ. കാലഘട്ടത്തിന്റെ വികാസമനുസരിച്ച് ശാഖാപരമായ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ശാഖാപരമായ ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അടിസ്ഥാനപരമായി പഠിച്ച തമ്പുരാന്റെ ശരീഅത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അത് ദീനിന്റെ അടിസ്ഥാനമാണ്. ആ ശരീഅത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നത് അൽ അഖീമുദ്ദീൻ, ആ ദൈവീക പടച്ച തമ്പുരാന നിയമവ്യവസ്ഥ ഈ ലോകത്ത് നിങ്ങൾ സ്ഥാപിക്കണമെന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങിവെച്ച, മുഹമ്മദ് നബി അവസാനിപ്പിച്ച ഈ മഹത്വം പടച്ച തമ്പുരാന്റെ ഏറ്റവും മഹത്വമേറിയ ഈ നിയമ സംഹിത നിങ്ങൾ സ്ഥാപിക്കണം ഈ ഭൂമിയിൽ. വലാ തതഫറഖു ഫീ, ആ നിയമ സംഹിത സ്ഥാപിക്കുന്നതിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അവിടെ നിങ്ങളുടെ ജാതി തടസ്സമാകാൻ പാടില്ല, നിങ്ങളുടെ വർഗം തടസ്സമാകാൻ പാടില്ല, നിങ്ങളുടെ ഗോത്രവും സമുദായവും തടസ്സമാകാൻ പാടില്ല. ലോകത്ത് വ്യത്യസ്ത സമൂഹത്തിൽ നിലനിൽക്കുന്ന പടച്ച തമ്പുരാന്റെ ദർശനങ്ങൾ, ആ ദർശനങ്ങളിലെ സത്യസന്ധമായത്, കടത്തിക്കൂട്ടലുകൾ കടന്നു ചെന്നിട്ടില്ലാത്തത്, മാറ്റത്തിരുത്തങ്ങളില്ലാത്തത്, അത് തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഈ ഭൂലോകത്ത് സ്ഥാപിക്കണം നിങ്ങൾ. അത് നീതിയുടെ സ്ഥാപനമാണ്, കാരുണ്യത്തിന്റെ സ്ഥാപനമാണ്. ഇത് ലോകത്ത് മാനവരാശിയുടെ മുമ്പിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ അനുയായികൾ മറ്റുള്ളവർക്ക് ക്രൂരതകൾ ചെയ്യുവാൻ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നവരാകാൻ പാടില്ലായിരുന്നു. പഠിച്ചവൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിൽ വരണം, അതെന്താണെന്ന് പറഞ്ഞാൽ വിവേകമാണ്, വികാരമല്ല ഇസ്ലാമിക സമൂഹത്തെ നയിക്കേണ്ടത്. വിവേകമാണ്, വികാരമല്ല ഇസ്ലാമിക സമൂഹത്തെ നയിക്കേണ്ടത്. അറിവ് മാത്രം പോരാ, ഇസ്ലാമിക സമൂഹത്തിന് തിരിച്ചറിവുണ്ടാവണം. അറിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ആ അറിവ് കൊണ്ട് ഒരിക്കലും വലിയ പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ തിരിച്ചറിവ് വേണം ഇസ്ലാമിക സമൂഹത്തിന്, വേണ്ടത് തിരിച്ചറിവാണ്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. അല്ലാഹു നമ്മെ ചിന്തിക്കുന്ന വിവേകശാലികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകനും സഹോദരനും മലപ്പുറത്ത് എല്ലാവർക്കും സുപരിചിതനുമായ ജനാബ് കെ എം സുലൈമാൻ സാഹിബ് ഇന്നലെ ഒരു ആക്സിഡന്റിൽ, ഒരു അപകടത്തിൽ പെട്ടുപോയി. ഇപ്പോഴദ്ദേഹം EMS ഹോസ്പിറ്റലിലെ ഓപ്പറേഷന് വിധേയനാണ്. നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തതും കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ചികിത്സ നമ്മൾ നടത്തണം, പക്ഷേ രോഗം മാറ്റുന്നത് അള്ളാഹുവാണല്ലോ. നമ്മളുടെ കൂട്ടത്തിൽ രോഗം ബാധിച്ചു കിടക്കുന്ന പലരുമുണ്ട്. ക്യാൻസർ രോഗം ബാധിച്ചു കിടക്കുന്ന സഹോദരന്മാരുണ്ട്, ഇതേപോലെ അപകടത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ട്. പഠിച്ച തമ്പുരാൻ അവരുടെ രോഗം ശുദ്ധിയാക്കി കൊടുക്കുമാറാകട്ടെ. നാളെയും നമ്മളോടൊപ്പം ഓൾ
ഒളിച്ചാടി നടന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിനും മറ്റെല്ലാ രോഗികൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.